യൂദിത് ഏഴാം അധ്യായം. ബെത്തൂലിയ ഉപരോധിക്കുന്നു. അടുത്ത ദിവസം ഹോളോഫർണസ് തന്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബെത്തൂലിയയ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേലിയരോട് യുദ്ധം ആരംഭിക്കാനും കൽപ്പിച്ചു. അവരുടെ പോരാളികൾ അന്ന് തന്നെ പാളയം വിട്ട് മുന്നേറി. 170,000 കാലാളും 12,000 കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ബെത്തൂലിയയ്ക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു. സൈന്യം ദോഥാനിൽ ബാൽബയും വരെ വീതിയിലും ബെത്തൂലിയ മുതൽ എസ്ത്രയോലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ആ പമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹ്വലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളും എടുത്ത് ഗോപുരങ്ങളിൽ ആഴി കൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. രണ്ടാം ദിവസം ഹോളോഫർണസ് ബെത്തൂലിയയിലെ ഇസ്രായേലിയർ നോക്കി നിൽക്കെ തൻ്റെ കുതിരപ്പടയെ നയിച്ചു. നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ തൻ്റെ സൈന്യത്തിലേക്ക് മടങ്ങി. എസാവിൻ്റെ സന്തതികളുടെ നേതാക്കന്മാരും മോവാബിയുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്ക് ശ്രവിച്ചാലും. ഈ ഇസ്രായേൽ ജനം ആശ്രയം വെച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരത്തിലാണ്. അവയുടെ മുകൾ പരപ്പിലെത്തുക എളുപ്പമല്ല. അതിനാൽ പ്രഭോ, നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങേക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങ് പാളയത്തിലിരിക്കുക. ഭടന്മാരെല്ലാം അങ്ങയുടെ തുണ്ടായിരിക്കട്ടെ. മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്താൻ ഈ ദാസന്മാരെ അനുവദിക്കുക. ഇവിടുന്നാണല്ലോ ബെത്തൂലിയയിലെ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ട് അവർ നശിക്കും. അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം. അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും. വാൾ ഏൽക്കാതെ തന്നെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതറിക്കിടക്കും. അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാം. കാരണം അവർ അങ്ങയെ എതിർത്തു, സമാധാനത്തോടെ അങ്ങയെ സ്വീകരിച്ചില്ല. ഹോളോഫർണസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി. അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി. അമ്മോന്യയുടെ സൈന്യം അസിറിയയുടെ 5,000 ഭടന്മാരോടുകൂടെ മുൻപോട്ട് നീങ്ങി. താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേലിയുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. എസാവിൻ്റെയും അമ്മോൻ്റെയും സന്തതികൾ മുകളിലെത്തി ദോഥാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു. അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മക്മൂർ അരുവിയുടെ കരയിൽ കൂസിക്ക് സമീപം അക്രാബായിലേക്കും അയച്ചു. ബാക്കി അസീറിയൻ സൈന്യം സമുദ്രത്തിൽ പാളയമടിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും പക്ഷിവിഭവങ്ങളുടെ വാഹനങ്ങളും അസംഖ്യമായിരുന്നു. അവർ ഒരു വലിയ സമൂഹം ആയിരുന്നു. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസീറിയൻ സൈന്യം ബെത്തൂലിയക്കാർ വെള്ളം നിറച്ചുവെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റി വരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക്
കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയേറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീഥികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനമെല്ലാം ഉസിയായുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപിൽ വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ വിധി കർത്താവും. അസീറിയക്കാരോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുൻപിൽ നിലത്ത് ചിതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ്. ഉടനെ ഹോളോഫർണസിനെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക. അവർ കൊള്ളയടിക്കട്ടെ. അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം. അടിമകളായാലും ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണ് മരിക്കുന്നതിന് ഞങ്ങൾ സാക്ഷികളാകുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് എതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടുന്ന് ഇന്ന് ചെയ്യാതിരിക്കട്ടെ. സദസ്സിലാകെ വലിയ വിലാപമുയർന്നു. അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഉസിയ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ ധൈര്യമായിരിക്കുവിൻ. 5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല. എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അനന്തരം അവൻ ജനത്തെ അവരവരുടെ സ്ഥാനത്തേക്ക് അയക്കുകയും അവർ നഗരത്തിൻ്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു. നഗരമാകെ നൈരാശ്യത്തിലാണ്ടു.